ഹായ് ഹലോ നമസ്കാരം. റേഡിയോ ലൈമിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ലോകകപ്പ് വിശേഷങ്ങളുമായി എത്തുന്ന ഫോർത്ത് അമ്പയറിലേക്ക് സ്വാഗതം. ഫോർത്ത് അമ്പയറുമായി കൂടെയുള്ളത് ഞാൻ നിബിനാണ്. ഇത് റേഡിയോ ലൈം, ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ. ഞാനടക്കമുള്ള ഓരോ ഇന്ത്യൻ ആരാധകരും വളരെയധികം ടെൻഷനോടുകൂടിയായിരിക്കും ഇന്നലെ കളി തുടക്കം കണ്ടത് അല്ലേ. ആദ്യത്തെ ഓസ്ട്രേലിയയുടെ മന്ദഗതിയിലുള്ള ബാറ്റിംഗ് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ കളി വളരെ അനായാസം ജയിക്കാമെന്ന്. ഇന്നലത്തെ കളിയിൽ രക്ഷകരായി കോഹ്ലിയും രാഹുലും ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയുടെ അവസ്ഥ? 6 വിക്കറ്റ് ജയത്തോടെ ഇന്ത്യ അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. തുടക്കത്തിലെ വൻ തകർച്ചയിൽ നിന്നും തകർപ്പൻ അർദ്ധ സെഞ്ചുറികളുമായി ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയെ ജയത്തിലേക്ക് നയിച്ച വിരാട് കോഹ്ലിയും കെ എൽ രാഹുലും 5 തവണ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയക്കെതിരെ 6 വിക്കറ്റിന് ജയിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, ഓപ്പണർ ഇഷാൻ കിഷൻ, ശ്രേയസ് അയ്യർ എന്നിവർ 0 മടങ്ങിയത് അതിലൊരു നാണക്കേടിന്റെ റെക്കോർഡ് കൂടി ഇന്ത്യ തുടക്കമിട്ടിരിക്കുകയാണെന്നാണ് വിമർശകർ പറയുന്നത്. അനാവശ്യ ഷോട്ടുകൾ കളിച്ചാണ് ഇഷാൻ കിഷനും ശ്രേയസ് അയ്യറും പോയത് എന്ന് നമുക്കറിയാം അല്ലെ. ഒരു മാച്ച് എന്ന് പറയുമ്പോൾ വളരെ ക്ഷമയോടുകൂടി ഓരോ ബോളും നേരിടേണ്ടത് അനിവാര്യമായ കാര്യമാണ്. തുടക്കം മുതലേ വമ്പനടികൾക്ക് ശ്രമിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ക്രീസിൽ നിന്നും മടങ്ങേണ്ടി വരും. 2 റൺസ് നഷ്ടപ്പെടുന്നതിനിടെ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് പ്രതിസന്ധിയിലായി ആകെ അങ്ങനെ ഉലഞ്ഞു നിൽക്കുന്ന ടീം ഇന്ത്യയെ വളരെ ടെൻഷനോടുകൂടിയാണ് ആ ഒരു കളി നമ്മൾ കണ്ടതല്ലേ. അങ്ങനെ പ്രതിസന്ധിയിലായി നിൽക്കുന്ന ടീമിനെ കോഹ്ലിയും രാഹുലും ചേർന്ന് ജയത്തിലേക്ക് നയിക്കുകയായിരുന്നു. 116 പന്തിൽ 6 ഫോർ സഹിതം 85 റൺസ് എടുത്ത കോഹ്ലിയെ ഹേസൽവുഡിന്റെ പന്തിൽ ലബുഷേൻ പിടികൂടിയെങ്കിലും തുടർന്നെത്തിയ ഹാർദിക് പാണ്ഡ്യയെ കൂട്ടുനിർത്തി രാഹുൽ ടീമിനെ ജയത്തിലേക്ക് എത്തിച്ചു. കളി അവസാനിക്കുമ്പോൾ 115 പന്തിൽ 2 സിക്സും 8 ഫോറും അടക്കം 97 റൺസുമായി രാഹുലും 8 പന്തിൽ 11 റൺസുമായി ഹാർദിക് പാണ്ഡ്യയും ക്രീസിലുണ്ടായിരുന്നു. പാറ്റ് കമ്മിൻസ് എറിഞ്ഞ 42-ാം ഓവറിലെ 2-ാം പന്ത് സിക്സ് അടിച്ച് രാഹുൽ വിജയരൻ നേടിയെങ്കിലും അർഹതപ്പെട്ട സെഞ്ചുറി 3 റൺസ് അകലെയായിരുന്നു. ഓസ്ട്രേലിയൻ ബോളർമാരിൽ ജോഷ് ഹേസൽവുഡ് രോഹിത്തിന്റെയും ശ്രേയസിന്റെയും കോഹ്ലിയുടെയും നിർണായക വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ ഇഷാൻ കിഷന്റെ വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്കാണ് സ്വന്തമാക്കിയത്. ഓസ്ട്രേലിയയുടെ കരുത്തുറ്റ ബാറ്റർമാരെ ഇന്ത്യൻ ബോളർമാർ 199 റൺസിൽ പൂട്ടിക്കിട്ടുകയായിരുന്നു. ചെന്നൈ ചെപ്പോക്കിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഓസീസിന് 49.3 ഓവറിലാണ് എല്ലാ വിക്കറ്റും നഷ്ടമായത്. ഇന്ത്യക്കായി പന്തെറിഞ്ഞവർക്കെല്ലാം വിക്കറ്റ് ലഭിച്ചപ്പോൾ 10 ഓവറിൽ 28 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുമായി രവീന്ദ്ര ജഡേജ മികച്ചു നിന്നു. ജസ്പ്രീത് ബുംറ, കുൽദീപ് യാദവ് എന്നിവർ 2 വീതവും രവിചന്ദ്രൻ അശ്വിൻ, മുഹമ്മദ് സിറാജ്, ഹർദിക് പാണ്ഡ്യ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി. സ്കോർ ബോർഡ് 5 ഓസ്ട്രേലിയക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായത്. 6 പന്ത് നേരിട്ടിട്ടും അക്കൗണ്ട് തുറക്കാനാവാതിരുന്ന മിച്ചൽ മാഷിനെ ബുംറയുടെ പന്തിൽ കോഹ്ലി പിടികൂടുകയായിരുന്നു. തുടർന്ന് ഡേവിഡ് വാർണറും സ്റ്റീവൻ സ്മിത്തും ചേർന്ന് ടീമിനെ കരകയറ്റാൻ ശ്രമിക്കുന്നതിനിടെ 52 പന്തിൽ 41 റൺസ് എടുത്ത വാർണറെ സ്വന്തം ബോളിൽ പിടികൂടി കുൽദീപ് യാദവ്. അങ്ങനെ ആ ഒരു കൂട്ടുകെട്ട് അവിടെ പൊളിയുകയായിരുന്നു. തുടർന്ന് ജഡേജയുടെ ഊഴമാണ്. 71 പന്തിൽ 46 റൺസ് എടുത്ത സ്റ്റീവൻ സ്മിത്തിനെ ബൗൾഡാക്കിയ ജഡേജ മാർണസ് ലബുഷേനെ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ കയ്യിലെത്തിച്ചു. 41 പന്തിൽ 27 റൺസായിരുന്നു ലബുഷേനിന്റെ സംഭാവന. അലസ്കാരിയെ റണ്ണെടുക്കും മുമ്പ് ജഡേജ തിരിച്ചയച്ചതോടെ 119 റൺസ് എന്ന നിലയിലേക്ക് ഓസ്ട്രേലിയ വീണു പോവുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വേൾഡ് കപ്പ് മാച്ച് ന്യൂസിലൻഡും നെതർലാൻഡും തമ്മിലാണ്. അപ്പോൾ ആ കലയുടെ വിശേഷവുമായി നാളെ നമുക്ക് ഫോർത്ത് അമ്പയറിൽ കേട്ടുമുട്ടാം. തുടർന്നും കേൾക്കൂ ഇത് റേഡിയോ ലൈം, ഫ്രഷ്നസ് ഇൻ വേറെ ലെവൽ.